ഞങ്ങൾ ഒന്നൊരുങ്ങി പുറപ്പെട്ടാൽ കേരളത്തിലെ DYFI മാത്രം മതി. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കേരളത്തിലെ അക്രമി സംഘത്തെ, തെമ്മാടി കൂട്ടത്തെ നിലക്ക് നിർത്താൻ CPIM മുഴുവൻ ഇറങ്ങേണ്ടതില്ല. ഗ്രേസ് പബ്ലിക് സ്കൂൾ ആൻഡ് WIC ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, WIC ക്യാമ്പസ്, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. AKG സെന്ററിന് നേരെ നടന്ന ബോംബേറിൽ പ്രതിഷേധിച്ച് CPIM വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. പ്രതിഷേധം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. CPIM-ന്റെ കേരള സംസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായ AKG സെന്ററിലേക്ക് ഇന്നലെ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഇരുട്ടിൻ്റെ മറവിൽ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. ആ ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളമെമ്പാടും CPIM പ്രവർത്തകന്മാർ സമാധാനപരമായ പ്രതിഷേധങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളും ആ പദ്ധതികളുടെ ഭാഗമായി ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയുള്ള ഭാവനാപൂർണമായ പരിപാടികളും പദ്ധതികളും ഈ കേരളത്തിലെ ജനങ്ങൾ അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ഗവൺമെൻറ്റിനും ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന CPIM-നും വർദ്ധിച്ച തോതിലുള്ള ജനപിന്തുണ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റുന്നതിനു വേണ്ടിയും പഴയകാലത്തെ വിമോചന സമരം തികട്ടി വരുന്ന കോൺഗ്രസ്സുകാർ അത്തരമൊരു വിമോചന സമരത്തിന് കോപ്പുകൂട്ടുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ സ്വൈര്യ ജീവിതം തകർക്കുന്നതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി AKG സെൻറ്ററിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല, കേട്ടുകേൾവി പോലുമില്ലാത്ത വിധം വിമാനത്തിൽ നിന്നുപോലും കേരളത്തിൻ്റെ ജനനായകനായ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും പിന്നെ വധിക്കാനുമുള്ള ഗൂഢാലോചനയും അതിനുള്ള ശ്രമവും നടത്തിയിരിക്കുന്നു കോൺഗ്രസ്. അത്തരം ഗുണ്ടകളെ സംരക്ഷിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ നേതാവായ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. എല്ലാ ആക്രമണകാരികളെയും ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് നിർത്തി അവർക്കാവശ്യമായ സംരക്ഷണം കൊടുക്കുകയും അവരുടെ കയ്യിൽ ആയുധം കൊടുത്തുകൊണ്ട് ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനും വേണ്ടി കോൺഗ്രസ് ഇന്ന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരായി കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളെയാകെ അണിനിരത്തിക്കൊണ്ട് സമാധാനപരമായി പ്രതിഷേധിക്കാനും
ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ അക്രമി സംഘങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് CPIM പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും തീക്ഷ്ണമായ, ഇതിലും രൂക്ഷമായ പ്രതിഷേധം CPIM അറിയാത്തത് കൊണ്ടല്ല. CPIM നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം, ഞങ്ങൾ ഒന്നൊരുങ്ങി പുറപ്പെട്ടാൽ കേരളത്തിലെ DYFI മാത്രം മതി. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കേരളത്തിലെ അക്രമി സംഘത്തെ, തെമ്മാടി കൂട്ടത്തെ നിലത്ത് നിർത്താൻ CPIM മുഴുവൻ ഇറങ്ങേണ്ടതില്ല. ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഇരുട്ടിൻ്റെ മറവും അതിൻ്റെ പിന്നെ പിന്നിൽ ആ ഇരുട്ടിൻ്റെ മറവുപയോഗിച്ചുകൊണ്ട് വാടക ഗുണ്ടകളെയും വേണ്ടി വരും CPIM അതിൻ്റെ ആസ്ഥാനത്തെയും ആക്രമിക്കാനെന്നുണ്ടെങ്കിൽ കേരളത്തിലെ DYFI കേരളത്തിലെ CPIM ഉടുത്തമുണ്ടൊന്ന് മടക്കി കുത്തിയാൽ അവസാനിക്കുന്നതേ ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വിനയപുരസരം ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുകയാണ്. അക്രമത്തിൻ്റെ പാത സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അക്രമത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ അക്രമി സംഘത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് CPIM ലക്ഷ്യം. ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ, വി അർജുൻ, എം മോഹൻദാസ്, ജെ ക്ലീറ്റസ്, ടോം കെ തോമസ്, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, AP ഫിറോസ് ബാബു, കെ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലകമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപാസ്, വണ്ടൂർ. വിശ്വസ്തത, ഗുണമേന്മ, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ന്യൂ കുരുക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ നിലമ്പൂർ റോഡ്, പടകാളിപ്പറമ്പ് കോറിക്ക് സമീപം.